ലഹരി ഉപയോഗം തടയാൻ ഇനി പോലീസിന്റെ ആൽക്കോ സ്കാൻ വാൻ പയ്യന്നൂരിലും. ലഹരി ഉപയോഗിച്ച് വാഹനമോടിക്കുന്നവരെ പിടികൂടുകയും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുകയുമാണ് ലക്ഷ്യം. ലഹരി ഉപയോഗിച്ചവരെ ഉമിനീർ പരിശോധിച്ച് ഉടൻ കൊടുക്കുവാൻ പോലീസിന് ആൽക്കോ സ്കാൻ വാനിന്റെ സഹായത്തോടെ ഇനി കഴിയും. നുണഞ്ഞ ലഹരിയുടെ വീര്യവും ഇനവും പരിശോധിക്കുവാനുള്ള ലാബ് സൌകര്യവും വാഹനത്തിലുണ്ട്. പയ്യന്നൂരിൽ ആൽക്കോ സ്കാൻ വാനിന് DYSP KE പ്രേമചന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. റോഡുകളിൽ മദ്യപിച്ചും അതുപോലെ ഡ്രഗ്സ് ഉപയോഗിച്ചും വാഹനം ഓടിക്കുന്നത് കൂടി വരികയാണ്. അപ്പോൾ അത് ഡിറ്റക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആൽക്കോ സ്കാൻ വാൻ ഓപ്പൺ ചെയ്തിരുന്നത്, തുറന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ കാസർഗോഡ് ജില്ലയായിരുന്നു, ഇന്ന് കണ്ണൂർ ജില്ലയിലാണ്, പയ്യന്നൂർ സ്റ്റേഷനിലാണ് തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്ളാഗ് ഓഫാണ് ഇന്ന് കാണിച്ചിരുന്നത്. അപ്പോൾ മദ്യപിച്ചിട്ടും അതുപോലെ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടും വാഹനം ഓടിക്കുന്നവരെ കണ്ടെത്തുക, അഡിക്റ്റ് ചെയ്യുക, അങ്ങനെ എല്ലാ സംവിധാനവും ഇതിനകത്തുണ്ട്. വാഹന പരിശോധന സമയത്ത് തന്നെ ലഹരി ഉപയോഗം കണ്ടെത്താമെന്നതാണ് ആൽക്കോ സ്കാൻ വാനിന്റെ പ്രത്യേകത. കണ്ണൂർ റൂറൽ സ്റ്റേഷൻ പരിധിയിൽ കണ്ണൂർ റൂറൽ നാർക്കോട്ടിക് സെൽ DYSP രമേശിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന നടന്നത്. സ്വകാര്യ ബസ്സുകളിൽ ഉൾപ്പെടെ പരിശോധന നടത്തി ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ച ശേഷം ബോധവൽക്കരണം കൂടി നടത്തിയ ശേഷമാണ് ആളുകളെ വിട്ടയക്കുക. പഴയങ്ങാടി, ശ്രീകണ്ഠപുരം, തളിപ്പറമ്പ്, പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിലായിരുന്നു പരിശോധന നടത്തിയത്. കേരളത്തിലുടനീളം ഉള്ള പദ്ധതി ഓരോ ആഴ്ചയിലും ഓരോ ജില്ലകളിലായാണ് പരിശോധന ശക്തമാക്കുക. ഇതിന്റെ സ്ട്രിപ്പ്, ഇത് MDMA അല്ലെങ്കിൽ കഞ്ചാവ് ഉപയോഗിച്ച ഒരാള്, സംശയമുള്ള ഒരാള് കൊണ്ടുവന്നാൽ നമ്മൾ അയാള് പിന്നെ സലൈവ വായിലിട്ടിട്ട് ഒരു മിനിറ്റ് നേരം പിന്നെ സലൈവയായിട്ട് യോജിപ്പിച്ചിട്ട് ഇതിൻ്റെ അകത്ത് കയറ്റി ഈ മെഷീനുമായിട്ട് ബന്ധിപ്പിക്കുക. അയ്യാ മെഷീനുമായിട്ട് ബന്ധിപ്പിച്ചാൽ അതിൻ്റെ അകത്ത് മൂപ്പർ അടിച്ചിട്ടുണ്ടെങ്കിൽ, വ്യക്തി അടിച്ചതാണെങ്കിൽ എത്ര ശതമാനമുണ്ട്, ഏതാണ് ഉപയോഗിച്ചതെന്നുള്ളത് കൂടി അതിൻ്റെ അകത്ത് കണ്ടെത്താൻ വേണ്ടി പറ്റും. അപ്പോൾ അത് പ്രകാരം നമുക്ക് കേസ് രജിസ്റ്റർ ചെയ്യാനും പിന്നെ അതിന്റെ അളവ് അനുസരിച്ചിട്ട് പ്രതിനെ റിമാൻഡ് ചെയ്യാനും വേണ്ടി പറ്റുന്നതാണ്. എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയ വാനാണ് പോലീസ് സംഘം ഇതിനായി ഉപയോഗിച്ചു വരുന്നത്. പയ്യന്നൂരിൽ നടന്ന പരിശോധനയ്ക്ക് SI രമേശൻ KP, ഉദ്യോഗസ്ഥരായ ഗിരീഷ് കുമാർ, സോജി അഗസ്റ്റിൻ, ഷിനോജ, ബൈജു എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.